നമസ്കാരം. മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാലിനെതിരെ രൂക്ഷ വിമർശനവുമായി കോവളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ബി ജെ പിയുടെ ഏക സിറ്റിംഗ് സീറ്റായ നേമത്ത് ബി ജെ പി പരാജയപ്പെട്ടതിന് കാരണം ഒ രാജഗോപാലും ബി ഡി ജെ എസുമാണെന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തുന്നത്. രാജഗോപാലിന്റെ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഏറെ ദോഷകരമായി എന്ന വിലയിരുത്തൽ പൂർണ്ണമായും ശരിയാണെന്നും ചന്ദ്രശേഖരൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാണ്: ജരാനര ബാധിച്ചു കഴിഞ്ഞാൽ ചിലർ കഴിഞ്ഞതെല്ലാം മറക്കും, വല്ലാതെ സ്വാർത്ഥത കൂടും. നേടിയതൊന്നും പോരാ എന്ന തോന്നലിൽ പിന്നെയും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കും. വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ മറന്നുള്ള അത്തരം പ്രവൃത്തികൾ ഗുണം ചെയ്യുന്നത് എതിരാളികൾക്കാകും. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കണ്ടത്. ഒ രാജഗോപാൽ എന്ന മഹാമനുഷ്യനെ വിമർശിച്ച് ഒരു കുറിപ്പ് എഴുതേണ്ടി വരുമെന്ന് പോലും ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രവൃത്തികൾ കാണുമ്പോൾ പറയാതിരിക്കാനും വയ്യ. സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ അടിയുറച്ചു നിന്ന രാജഗോപാൽ വിജയിക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്ന നാൾ മുതൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ എത്രയോ തവണ മത്സരിച്ചു. പരാജയങ്ങൾക്കിടയിലും മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലെത്തിച്ചും കേന്ദ്രമന്ത്രി പദം നൽകിയുമൊക്കെ ബി ജെ പി അദ്ദേഹത്തിന് ആവശ്യമായ അംഗീകാരവും നൽകി. 2016 നേമത്ത് നിന്ന് ജയിച്ച് അധികം വൈകാതെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില മാറ്റം കണ്ടു തുടങ്ങിയത്. എം എൽ എ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനായില്ല എന്നത് പോകട്ടെ, തനിക്ക് ശേഷം പ്രളയം എന്ന തരത്തിലുള്ള പ്രസ്താവനകളും അദ്ദേഹം നടത്തി തുടങ്ങി. നിയമസഭയിൽ പിണറായി സർക്കാരിന് അനുകൂലമായും കേന്ദ്ര പദ്ധതികളെ വിമർശിച്ചുമൊക്കെ വാർത്തകളിൽ ഇടം നേടിയ പ്രവർത്തകരുടെ രാജേട്ടൻ നേമത്ത് വീണ്ടും മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയുകയായിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാതെ അദ്ദേഹത്തെക്കാൾ പ്രവർത്തന രംഗത്ത് ഒട്ടും മോശമല്ലാത്ത കുമ്മനം രാജശേഖരൻ എന്ന സാത്വികൻ മത്സരിക്കാനെത്തിയപ്പോൾ സന്തോഷപൂർവ്വം അനുഗ്രഹിച്ച് ഒപ്പം നിൽക്കുന്നതിന് പകരം എന്തിനാണ് തരം താണ പ്രസ്താവനകളിലൂടെ സ്വന്തം വിലയിടിച്ചത്? കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒക്കെ മനസ്സിലെ ഓ രാജഗോപാൽ എന്ന വിഗ്രഹം വീണുടഞ്ഞത് അദ്ദേഹം ഇനിയും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. രാജഗോപാലിന്റെ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഏറെ ദോഷകരമായി എന്ന വിലയിരുത്തൽ മാധ്യമങ്ങളടക്കം ഇതിനോടകം നടത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായും ശരിയുമാണ്. ഒപ്പം ബി ഡി ജെ എസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിക്ക് വോട്ട് മറിക്കുക കൂടിയായപ്പോൾ ഒരുപക്ഷെ രാജഗോപാൽ ആഗ്രഹിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അവിടെയുണ്ടായി. ആ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ചതാകാം ഇന്നലത്തെ വിളക്ക് തെളിക്കൽ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനം. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി വീടുകളിൽ ദീപം തെളിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. അവരത് ഭംഗിയായി നടത്തുകയും ചെയ്തു. ഇതിനിടെ ബംഗാൾ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് എന്ന മട്ടിൽ രാജഗോപാൽ ദീപം തെളിച്ചു. ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് ശരിയുമാകാം, പക്ഷേ അതിന് തിരഞ്ഞെടുത്ത സമയം വീണ്ടും സ്വന്തം പാർട്ടിക്ക് കൂടി അവമതിപ്പുണ്ടാക്കുന്നതാണെന്ന് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രവർത്തന പാരമ്പര്യമുള്ള രാജേട്ടൻ മറന്നുപോയത്? ബംഗാളിൽ അക്രമം തുടങ്ങിയിട്ട് ദിവസങ്ങളായി. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആക്രമിക്കപ്പെട്ടിട്ട് പോലും 4-5 ദിവസങ്ങളായി. ഇനി പ്രായവും ഓർമ്മക്കുറവും ഒക്കെ ആയതിനാൽ പ്രതിഷേധം അല്പം വൈകിയതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ആ വിഷയം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. പക്ഷേ നേമത്തെ തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ആൾക്ക് അങ്ങനെ കൈകഴുവാനാവില്ല. ആദ്യമായി കേരളത്തിൽ ജയിച്ച ഒരു മണ്ഡലത്തെ കേന്ദ്ര പദ്ധതികൾ കൂടി പ്രയോജനപ്പെടുത്തി വികസന മാതൃകയാക്കാനായിരുന്നു ശ്രമിക്കേണ്ടിയിരുന്നത്. നിയമം ചൂണ്ടിക്കാട്ടി മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് പിടിക്കാൻ എൻ ഡി എക്ക് കഴിയണമായിരുന്നു. നിയമസഭയിൽ പോയി ഒ രാജഗോപാൽ ഉറക്കം തൂങ്ങിയിരുന്നിട്ടും അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, എം എൽ എ എന്ന നിലയിൽ പൂർണ്ണ പരാജയമാണെന്നത് ശ്രദ്ധയിൽപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. നേമത്തെ തോൽവിയുടെ കാര്യം ബി ജെ പി വിലയിരുത്തുമ്പോൾ മുതിർന്ന നേതാവിൻ്റെ പ്രസ്താവനകൾ കൂടി ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ചന്ദ്രശേഖരൻ്റെ വികാരം തന്നെയാണ് അണികൾക്കും. അവർ പറയണമെന്ന് ആഗ്രഹിച്ചതാണ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ ഈ കുറിപ്പ് ഇതിനകം തന്നെ നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് ശേഷം നേതാക്കൾക്കെതിരെ പലരും പരസ്യമായി പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ചന്ദ്രശേഖരൻ്റെ കുറിപ്പും.